നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ആ വീടിന്റെ അടുക്കള എന്ന് പറയുന്നത്. ആ വീട്ടിലേക്ക് വേണ്ട സകല ഊർജവും സപ്ലൈ ചെയ്യപ്പെടുന്ന, ആ വീട്ടിലേക്ക് വേണ്ട സകല ഈശ്വരാധീനവും നൽകപ്പെടുന്ന, ഏറ്റവും ഐശ്വര്യം നിറഞ്ഞ, ദൈവാധീനം നിറഞ്ഞ സ്ഥാനമാണ് അടുക്കള എന്ന് പറയുന്നത്. ഏതാണ്ട് പൂജാമുറിക്ക് തുല്യമായിട്ട് നമ്മൾ കരുതേണ്ട, പൂജാമുറിക്ക് തുല്യമായി നമ്മൾ കാണേണ്ട സ്ഥാനം. അന്നപൂർണേശ്വരി ദേവിയും മഹാലക്ഷ്മി ദേവിയും സകല ദേവീ ദേവന്മാരും പല രൂപത്തിൽ കുടികൊള്ളുന്ന ഇടമാണ് വീടിന്റെ അടുക്കള എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വാസ്തുവിൽ അടുക്കളയ്ക്ക് ഏറ്റവും പ്രാധാന്യം നൽകപ്പെട്ടിരിക്കുന്നത്. ഇന്നത്തെ അധ്യായത്തിൽ പറയാൻ പോകുന്നതും അതുതന്നെയാണ്. വാസ്തുപ്രകാരം നമ്മുടെ വീടിന്റെ അടുക്കളയിൽ ചെയ്യേണ്ട 6 കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് പറയുന്നത്. ഈ 6 കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിലെ അടുക്കളയിൽ പാലിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വാസ്തു പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും. നമുക്ക് ഒരുപാട് കോടീശ്വരന്മാരായിട്ടുള്ള വ്യക്തികളുടെ ഒക്കെ വീടുകളിൽ നോക്കാവുന്നുണ്ടെങ്കിൽ ഈ 6 കാര്യങ്ങൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പാലിക്കപ്പെട്ടിട്ടുണ്ടാകും. ഈ ഒരു കൃത്യമായിട്ട് ആ വീട്ടിലെ വീട്ടമ്മമാർ ഇത് ചെയ്യുന്നുണ്ടാകും എന്നുള്ളതാണ്. ഈ 6 കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉയർച്ചയും സന്തോഷവും കടന്നുവരും. നിങ്ങളുടെ വീട് സ്വർഗതുല്യമായി മാറും എന്നുള്ളതാണ്. അപ്പം ആ 6 കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അടുപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ അടുപ്പുണ്ട്. അടുപ്പെന്ന് പറയുമ്പോൾ പല രൂപത്തിലായിരിക്കും. ഗ്യാസ് അടുപ്പായിരിക്കും, അല്ലെങ്കിൽ വിറകടുപ്പായിരിക്കും, അല്ലെങ്കിൽ മറ്റ് പല രീതിയിലുള്ള അടുപ്പുകളായിരിക്കും. ഏതടുപ്പുമായിക്കൊള്ളട്ടെ, നിങ്ങൾ പാചകം ചെയ്യാൻ നിൽക്കുന്നത് കിഴക്കോട്ട് തിരിഞ്ഞ് അല്ലെങ്കിൽ വടക്കോട്ട് തിരിഞ്ഞ്, കിഴക്കോട്ട് തിരിഞ്ഞ് നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ മാത്രം വടക്കോട്ട് തിരിഞ്ഞ് നിൽക്കുന്ന രീതിയിലായിരിക്കണം. മറ്റ് 2 ഡയറക്ഷനുകളും, അതായത് തെക്കോട്ട് തിരിഞ്ഞു നിന്നും അതുപോലെ തന്നെ പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്നും പാചകം ചെയ്യാൻ ഇടവരരുത് എന്നുള്ളതാണ്. വാസ്തുപ്രകാരം എപ്പോഴും അടുപ്പ് സ്ഥാപിക്കുന്ന സമയത്ത് ആ വീട്ടിലെ വീട്ടമ്മ ആ വീട്ടിൽ പാചകം ചെയ്യുന്ന സമയത്ത് അവരുടെ മുഖം എപ്പോഴും കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുന്ന രീതിയിൽ, അതായത് അടുപ്പ് വെച്ചിട്ട് അടുപ്പിന് മുന്നിൽ നിൽക്കുന്ന സമയത്ത് കിഴക്കോട്ട് ദർശനമായിട്ട് നിന്ന് പാചകം ചെയ്യുന്ന രീതിയിൽ വേണം അടുപ്പ് വയ്ക്കാൻ എന്നുള്ളതാണ്. ഇത് ചെയ്തെങ്കിൽ മാത്രമേ ഫലം കിട്ടുള്ളൂ. ഇനി കിഴക്കോട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വടക്ക് ചെയ്യുന്നതും തെറ്റില്ല. ഈ 2 സ്ഥാനങ്ങളല്ല, പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്നാണ് തെക്കോട്ടാണ് എന്നുണ്ടെങ്കിൽ മഹാദോഷമാണ്. ഒരിക്കലും ആ തെറ്റ് ചെയ്യരുത്. അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് വാസ്തുപ്രകാരം വീടിന് ദോഷം പ്രദാനം ചെയ്യുന്നു എന്നാണ് വാസ്തുവിൽ കൃത്യമായിട്ട് പറയുന്നത്. അപ്പം നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണെന്നുള്ളതൊന്ന് ഓർത്തു നോക്കൂ, അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ശരിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും നല്ല കാര്യമാണ്. അതല്ല എന്നുണ്ടെങ്കിൽ അത് മാറ്റാനുള്ളത് വേണ്ടത് ചെയ്യുക. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതൊരുപാട് വീട്ടമ്മമാർ ചെയ്യുന്നുണ്ട്. ചെയ്യുന്നതിൻ്റെ ഗുണം അവരുടെ ജീവിതത്തിൽ കിട്ടുന്നുമുണ്ട്. ചെയ്യേണ്ട മറ്റൊന്നുമല്ല, നമ്മളുടെ വീട്ടിലെ അടുക്കള എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞാൽ എല്ലാ ഊർജവും സപ്ലൈ ചെയ്യപ്പെടുന്ന, ഏറ്റവും പോസിറ്റീവ് ഊർജം നിലനിൽക്കേണ്ട ഇടമാണ് വീടിൻ്റെ അടുക്കള എന്ന് പറയുന്നത്. ആ അടുക്കളയിൽ എല്ലാ ദിവസവും, അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴെങ്കിലും, ഒരു ഗ്ലാസ്സിൽ ജലം നിറച്ച്, അതായത് ഒരു കുപ്പി ഗ്ലാസ്സിൽ ജലം നിറച്ച് അതിലൊരു നാരങ്ങ ഇട്ട് വയ്ക്കുക. ഇട്ട് വെച്ചിട്ട് അത് 48 മണിക്കൂർ കഴിയുന്ന സമയത്തോ, അല്ലെങ്കിൽ ദിവസവും രാവിലെ അടുക്കളയിൽ കയറുന്ന സമയത്തോ അതെടുത്ത് മാറ്റിയിട്ട് വേറെ ഒരു ഗ്ലാസ്സും നാരങ്ങയും അങ്ങനെ വയ്ക്കാം. അത് പലരും നോക്കുന്ന, അയ്യോ നാരങ്ങയൊക്കെ എല്ലാ ദിവസവും വെക്കണമെങ്കിൽ അത് ചിലവല്ലേ എന്ന് വിചാരിക്കുന്നവരുണ്ട്. വിചാരിക്കുന്നതുകൊണ്ട് തെറ്റില്ല, പക്ഷേ അത് ചെയ്യുന്നവർക്ക് അതിൻ്റെ ഗുണം കിട്ടും. ഇങ്ങനെ ചെയ്യുക വഴി നമ്മളുടെ ഗൃഹത്തിനേൽക്കുന്ന, നമ്മളുടെ അന്നത്തിനേൽക്കുന്ന എല്ലാ തരം ദോഷങ്ങളും ഇല്ലാതാകും എന്നുള്ളതാണ്. നമ്മളൊക്കെ ജോലിക്കും മറ്റുമായിട്ട് പല സ്ഥലങ്ങളിൽ പോകുന്നവരാണ്. കണ്ണേറ്, പ്രാക്ക്, എരിച്ചില്, നമ്മളുടെ വീട്ടിലോട്ട് നോക്കിയുള്ള എരിച്ചിൽ, പ്രാക്ക്, ചൊല്ലിപ്പറയലുകൾ, നാവുദോഷം, ഇതൊക്കെ നമുക്ക് പല രീതിയിൽ, നമ്മൾ ജീവിക്കുന്നത് കണ്ടുകൂടാത്ത ആളുകളാണ് കൂടുതലും നമുക്ക് ചുറ്റും ഉള്ളത് എന്ന് പറയുന്നത്. അപ്പം അത്തരത്തിൽ ഏൽക്കുന്ന ദോഷങ്ങളൊക്കെ ഒഴിവാകാനായിട്ട്, ഒന്നും തന്നെ നമ്മളുടെ ജീവിതത്തെ ബാധിക്കാതിരിക്കാനായിട്ട്, അടുക്കളയിൽ എല്ലാ ദിവസവും ഒരു കുപ്പി ഗ്ലാസ്സിൽ ജലം നിറച്ച് അതിലൊരു നാരങ്ങ ഇട്ട് വയ്ക്കുക.
48 മണിക്കൂർ കഴിയുമ്പോൾ അല്ലെ 24 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിനനുസരിച്ച് അതെടുത്ത് മാറ്റി വീണ്ടും ഇടുക. ഒരു 15 നാരങ്ങയുടെ കാര്യമേ ഉള്ളൂ ഒരു മാസം. അതായത് 48 മണിക്കൂർ വെച്ചാണ് നിങ്ങൾ ചെയ്യുന്നത്, രണ്ടു ദിവസം വെച്ചാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതേ ഉള്ളൂ. അല്ല ദിവസവും മാറുകയാണെന്നുണ്ടെങ്കിൽ 30 നാരങ്ങയുടെ കാര്യമേ ഉള്ളൂ. പക്ഷെ ചെയ്തു കഴിഞ്ഞാൽ ഒറ്റ നടയ്ക്കൊന്നും ഒരു ദോഷവും ഒരു പ്രാക്കും നിങ്ങൾ കേൾക്കില്ല. വീടിന് ഐശ്വര്യമാണ്, നിങ്ങളുടെ വീട്ടിലെ അടുക്കളയ്ക്ക് ഐശ്വര്യമാണ്. അടുക്കളയ്ക്ക് ഐശ്വര്യം വന്നാൽ അത് നിങ്ങളുടെ ജീവിതത്തിന് എല്ലാ ഉയർച്ചയും കൊണ്ടുവരുന്നതായിരിക്കും. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ വീട്ടിൽ ഈ മുറം എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ, എല്ലാ വീട്ടിലും ഒരു മുറം ഉണ്ടാവണമെന്നുള്ളതാണ്. ആ മുറമുണ്ട് എന്നുണ്ടെങ്കിൽ ആ മുറം വീടിന്റെ തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്ക് സൂക്ഷിക്കുക. വീടിന്റെ തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്ക്, അതായത് വീടിന്റെ അല്ല ഉദ്ദേശിച്ച് അടുക്കളയുടെ തെക്ക് പടിഞ്ഞാറേ മൂല. തെക്ക് പടിഞ്ഞാറേ മൂല എന്ന് പറയുന്നത് കന്നിമൂലയാണ്. അടുക്കളയുടെ തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്ക് മുറം വൃത്തിയാക്കി സൂക്ഷിക്കുക. അതാണ് മുറം വെക്കാനായിട്ട് ഏറ്റവും നല്ല സ്ഥാനം എന്ന് പറയുന്നത്. ആ ഒരു ഭാഗത്ത് മുറം വെക്കുന്നത് നല്ല ഐശ്വര്യം കൊണ്ടുവരും. നമുക്ക് അന്നത്തിന് മുട്ടുണ്ടാവില്ല, അന്നത്തിന് നല്ല രീതിയിലുള്ള വക നമുക്ക് തെളിഞ്ഞു വരും. തൊഴിൽപരമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ ഉയർച്ച കൊണ്ടുവരാൻ ഇത് കാരണമാവും. ഒരിക്കലും ഈ മുറം വെക്കുന്ന സമയത്ത് പൊടി പിടിച്ചിരിക്കാനോ അഴുക്ക് പിടിച്ചിരിക്കാനോ പാടില്ല. അതായത് മാറാലയൊക്കെ കയറിയിരിക്കാൻ പാടില്ല. തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്ക് അടുക്കളയിൽ വെച്ചുള്ളൂ. പക്ഷേ ഏറ്റവും ഐശ്വര്യമായിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ദൈവചിത്രം തുടച്ച് വൃത്തിയാക്കി വെക്കില്ലേ എന്ന് പറയുന്ന പോലെ വൃത്തിയാക്കി വെക്കേണ്ടതാണ്. അതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് അരിപ്പാത്രവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അരിപ്പാത്രം എന്ന് പറയുമ്പോൾ നമ്മളുടെ വീട്ടിൽ മഹാലക്ഷ്മി കുടികൊള്ളുന്ന ഇടമാണ് അരിപ്പാത്രം എന്ന് പറയുന്നത്. ആ അരിപ്പാത്രം എപ്പോഴും തുടച്ച് വൃത്തിയാക്കി അടുക്കളയുടെ കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ഈ രണ്ട് ഭിത്തികളോട് ചേർത്ത് വെക്കുക എന്നുള്ളതാണ്. ഒരിക്കലും തെക്കോട്ടോ പടിഞ്ഞാറോട്ടോ കൊണ്ടുപോയി വെക്കരുത്. എപ്പോഴും അടുക്കളയുടെ കിഴക്കേ ഭിത്തിയോട് ചേർത്ത് അല്ലെങ്കിൽ വടക്കേ ഭിത്തിയോട് ചേർത്ത്, രണ്ടിടത്തും വെക്കാൻ തെറ്റില്ല, ആ ഭിത്തിയോട് ചേർത്ത് വേണം വെക്കാനായിട്ട്. ഒരിക്കലും ഈ സ്ലാബിന്റെ അടിയിൽ വെക്കുന്നത്, അരിപ്പാത്രം വെക്കുന്നത് ഉചിതമല്ല. എപ്പോഴും കുറച്ചല്ലാത്ത പ്ലെയിനായിട്ടുള്ള ഇടം കിട്ടുമെങ്കിൽ അങ്ങനെ വെക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അപ്പൊ അരിപ്പാത്രം കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ചേർത്ത് വെക്കുക എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അതായത് നമ്മളുടെ വീട്ടിൽ ജലവും അഗ്നിയും പരസ്പരം അടുക്കളയിൽ ദർശിക്കുന്ന രീതിയിൽ വെക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇത് ഞാൻ മുൻപ് അധ്യായങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അടുക്കളയിൽ നമ്മൾ ജലവും അഗ്നിയും, അതായത് പൈപ്പ് അല്ലെങ്കിൽ വെള്ളം പിടിച്ചു വയ്ക്കുന്ന വെള്ളം, ഇതൊന്നും അഗ്നിയോട് ചേർന്ന് വെക്കരുത്. അത് വാസ്തുദോഷത്തിനിടയാക്കും. അങ്ങനെയുള്ള വീടുകളിൽ നിന്ന് ദുരിതങ്ങൾ വിട്ടൊഴിയില്ല. ഒരുപാട് വീടിൽ വാസ്തു നോക്കാൻ പോകുമ്പോൾ കാണുന്ന ഒരു കാര്യമാണ് ജലവും അഗ്നിയും ചേർന്ന് വരുന്നതായിട്ട് അടുക്കളയിൽ കാണുന്നത്. അതുണ്ട് എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. അവസാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, മരുന്നുകുപ്പികൾ, ചൂല്, പൊട്ടിയ കുപ്പികൾ, അടപ്പില്ലാത്ത പാത്രങ്ങൾ, അടപ്പ് പൊട്ടിപ്പോയ വക്ക് പൊട്ടിയ പാത്രങ്ങൾ, ഇതൊക്കെ അടുക്കളയിലുണ്ടെങ്കിൽ സമയാസമയം ഒഴിവാക്കുക. ഇതൊക്കെ ഇരിക്കും തോറും നെഗറ്റീവ് എനർജി വർദ്ധിക്കും, നമുക്കത് ദോഷമായിട്ട് വന്നു ചേരുന്നതാണ്. അപ്പം ഞാനീ പറഞ്ഞ 6 കാര്യങ്ങളോളം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും നല്ല ഉയർച്ച ജീവിതത്തിൽ കിട്ടുന്നതായിരിക്കും. ഭഗവാന്റെയും ഭഗവതിയുടെയും അനുഗ്രഹമുണ്ടാകും. എല്ലാം നന്നായി വരും. നന്ദി. നമസ്കാരം.